കേരളത്തിൽ ഇന്ന് തള്ളിപ്പറച്ചിലുകളുടെ സംസ്ഥാന സമ്മേളനമായിരുന്നു ഏതായാലും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ പല വിഷയങ്ങളിലും വിമർശിച്ചുകൊണ്ട് കെ ബി ഗണേഷ് കുമാർ എം എൽ എ രംഗത്ത് വന്നത് കണ്ട് തീർന്നില്ല ഇത് തൊട്ടുപുറകെ മുകേഷ് എം എൽ എയും തള്ളിപ്പറഞ്ഞിരിക്കുന്നു അതും ഡോക്ടർ അരുൺകുമാറിനെ ഏതായാലും സഖാക്കന്മാരെ സഖാക്കന്മാർ തന്നെ തള്ളിപ്പറയുന്ന ഒരവസ്ഥ സ്കൂൾ കലോത്സവത്തിലെ ഭക്ഷണ വിവാദം കരുതിക്കൂട്ടി ഉണ്ടാക്കിയത് എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് വിചാരിക്കുന്നവരാണിതിന് പിന്നിലെന്നാണ് മുകേഷിൻ്റെ നിലപാട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഭക്ഷണ വിവാദം ചിലർ കരുതിക്കൂട്ടി ഉണ്ടാക്കിയതാണെന്ന് നടനും എം എൽ എയുമായ മുകേഷിന്റെ നിലപാട് കുട്ടികൾക്ക് നോൺ വെജ് വേണമെന്ന് പറഞ്ഞാൽ അക്കാര്യം ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ നോൺ വെജ് വേണം എന്ന് കുട്ടികൾ പറഞ്ഞാൽ ആലോചിക്കാം അല്ലെങ്കിൽ വേണ്ട അത്രയുള്ളൂ കാര്യങ്ങൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കുട്ടികളുടെ കഴിവുകളെ കുറിച്ചാണ് ചർച്ചകൾ നടക്കേണ്ടിയിരുന്നതെന്നും മുകേഷ് കൂട്ടിച്ചേർത്തു കലോത്സവം കഴിഞ്ഞതിന് ശേഷം വന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിലുള്ള ചർച്ചയിൽ എന്ത് കാമ്പാനുള്ളത് കേരളത്തിലെ സാക്ഷരതയും ബുദ്ധിയുമുള്ള മനുഷ്യർ വിചാരിക്കുന്നത് കലോത്സവത്തിൽ മോശമായൊന്നും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് വിചാരിക്കുന്നവരാണ് ഭക്ഷണ വിവാദത്തിന് പിന്നിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അടുത്ത തവണ നോൺ വെജ് വേണ്ടവർക്ക് അത് നൽകാം എന്ന ഉത്തരത്തോടെ തീരാവുന്ന വിവാദം മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്നും മുകേഷ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യേണ്ടത് വിവാദം ചിലർ കരുതി കൂട്ടി ഉണ്ടാക്കിയതാണെന്ന് അതായത് ആരാണ് ഈ വിവാദത്തിന് തുടക്കം വിട്ടത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ പിന്നെ അവിടം മുതൽ തന്നെ എം എൽ എയുടെ വിമർശനം തുടങ്ങുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഡോക്ടർ അരുൺകുമാറിന് വീണ്ടും പൊല്ലാപ്പ് പഴയുടെ മോഹനൻ നമ്പൂതിരിക്കെതിരായ ജാതി നിക്ഷേപത്തിൽ കേരള യൂണിവേഴ്സിറ്റി പ്രൊഫസറും ട്വന്റി ഫോർ ന്യൂസ് മുൻ അവതാരകനുമായ ഡോക്ടർ അരുൺകുമാറിനെതിരെ അന്വേഷണത്തിൽ ഉത്തരവിട്ട് യു ജി സി രംഗത്ത് വന്നിരിക്കുകയാണ് നേരത്തെ ട്വന്റി ഫോർ ന്യൂസും ശ്രീകണ്ഠൻ നായരും അരുൺകുമാറിന്റെ നിലപാടുകളെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ സിയും അന്വേഷണത്തിന് ചെയർമാൻ ജഗദീഷ് കുമാറാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ ജോയിന്റ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി കേരള സർവകലാശാലയിലെ അധ്യാപകനാണ് അരുൺകുമാർ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അരുൺകുമാറിനെതിരെ തുടർ നടപടികൾ സ്വീകരിക്കും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വെജിറ്റേറിയൻ വിഭവം വിളമ്പുന്നത് ബ്രാഹ്മണ മേധാവിത്വം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണെന്നും വിദ്യാർത്ഥികൾക്ക് മാംസാഹാരം നൽകണമെന്നുമായിരുന്നു അരുണിന്റെ പ്രസ്താവന നേരത്തെ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന വിധത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തതിനെതിരെ ബി ജെ പി ഗവർണർക്ക് യു ജി സി സ്കെയിലിൽ ശമ്പളം വാങ്ങി ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ജോലിയിൽ ഇരിക്കുന്ന അരുൺകുമാർ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ തെറ്റായ വിവരം നൽകുകയും തെറ്റിദ്ധാരണ പരത്തി അപമാനിക്കുകയുമായിരുന്നുവെന്ന് ആരോപിച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനാണ് നേരത്തെ പരാതി നൽകിയത് ഇതാദ്യമായ അരുൺകുമാറിനെതിരെ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തി വസ്തുതാവിരുദ്ധമായ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് നേരത്തെ ബിജെപി രംഗത്ത് വന്നത് കേരള സർവകലാശാല പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും മുൻ വാർത്താ അവതാരകനുമായ ഡോക്ടർ അരുൺകുമാറിനെതിരെ വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കും നേരത്തെ പരാതി നൽകിയിരുന്നു ബിജെപി ചട്ടപ്രകാരമുള്ള ശിക്ഷാ നടപടികൾ കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടാണ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം ഡോക്ടർ വിനോദ് കുമാറും കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയസ് സംഘും അന്ന് പരാതി നൽകിയത് ദാവോസിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറം വേദിയിൽ വെർച്വൽ പ്രസംഗത്തിനിടെ ഉണ്ടായ ആശയക്കുഴപ്പവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തെറ്റായ വിവരം നൽകുകയും തെറ്റിദ്ധാരണ പരത്തി ഫേസ്ബുക്കിലൂടെ അപമാനിക്കുകയും ചെയ്തുവെന്നായിരുന്നു അന്നത്തെ പരാതി ഇതൊരുപാട് പേർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു പ്രസംഗം തടസ്സപ്പെട്ടത് സംബന്ധിച്ച് നിജസ്ഥിതി പ്രമുഖ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു യു ജി സി സ്കേയിൽ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ വിരോധം വച്ച് മനഃപൂർവ്വം പ്രധാനമന്ത്രിയെ അവഹേളിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്നും ഇത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നും ആയതുകൊണ്ട് അധ്യാപകനെതിരെ സർവകലാശാല മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നാണ്

അല്ലല്ല നിങ്ങളുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാല് മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണല്ലോ ഇത് ആദ്യമായിട്ടിത് ഉന്നയിച്ചത് അതായത് 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 അല്ലല്ല അതായത് ഈ പഴയിടം മോഹനൻ നമ്പൂതിരി പാചകം ചെയ്യാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി ഇത്രയും കാലം ഇല്ലാതിരുന്ന മോഹനൻ നമ്പൂതിരിയുടെ ജാതി ആ ജാതി പറഞ്ഞുകൊണ്ട് അത് സവർണമാണ് ഇത് അവർണമാണ് എന്ന് കീഴാള പിന്നെ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രയോഗങ്ങളിലൂടെ കേരളത്തിൽ ഈ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ആള് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് അതെല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് പിന്നെ അറിയാത്ത ആൾക്കാരൊന്നുമില്ല നിങ്ങൾ എല്ലാവരും ബുദ്ധിയുള്ള ആൾക്കാരാണ് അതുകൊണ്ട് അക്കാര്യം നിങ്ങൾക്ക് ചർച്ച ചെയ്യണം എന്ന് താല്പര്യമില്ലാതിരിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള കാരണവും കൂടി ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ ബാക്കി സ്റ്റേറ്റ്മെന്റിന് ഞാൻ മറുപടി പറഞ്ഞു ആ സ്റ്റേറ്റ്മെന്റിന് ഞാൻ കൊടുക്കും